ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വൈദികനെ ചോദ്യം ചെയ്തത്. 14-കാരിയെ പള്ളിമേടോട് ചേർന്നുള്ള മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ ഫാദർ എഡിൻ ഫിഗറസിനെതിരെ നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് ഉച്ചയോടെ ആലുവ പോലീസിൽ ഹാജരായ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. വൈദികൻ കുറ്റം നിഷേധിച്ചെങ്കിലും തെളിവുകൾ ഇയാൾക്കെതിരാണെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 1 പെൺകുട്ടിയുടെ അമ്മ പുത്തൻവേലിക്കര പോലീസിൽ പരാതി നൽകിയതോടെ വൈദികൻ നാടുവിടുകയായിരുന്നു. കേസെടുത്തതിന് ശേഷം ബംഗളൂരു വഴി ഇയാൾ ദുബായിലേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട യാത്രാരേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് വൈദികൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ഇടക്കാല വീതിയിൽ വൈദികനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഈ അവസരത്തിൽ ഫാദർ എഡിൻ ഫിഗറസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി കുറ്റം നിഷേധിച്ച് മൊഴി നൽകിയിരുന്നു. പിന്നീട് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പോലീസ് വീണ്ടും അന്വേഷണം നടത്തിയത്. വൈദികനെ നാളെ പറവൂർ കോടതിയിൽ ഹാജരാക്കും. മീഡിയ 1 കൊച്ചി.